കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ 7 മെഗാ പദ്ധതികൾക്ക് തുടക്കമിട്ട് മുഖ്യമന്ത്രി. രാജ്യാന്തര ടെർമിനൽ വികസനത്തിന്റെ തറക്കല്ലിടൽ, ഇമ്പോർട്ട് കാർഗോ ടെർമിനൽ എന്നിവ അടക്കമാണ് ഉദ്ഘാടനം ചെയ്തത്. വിമാനത്താവളങ്ങളടക്കം സ്വകാര്യവൽക്കരിക്കുന്ന കാലത്ത് ഇത്തരം ചിന്താഗതികൾക്കുള്ള ബദലാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വേദിക്ക് അഭിമുഖമായി നമുക്ക് ദൃശ്യമായ ഒരു സന്നാഹമാണ്. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ പൊതുമേഖലയിലുള്ള തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ പോലും സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലമാണ്. വൻതോതിലുള്ള മൂലധന നിക്ഷേപവും ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടും നടത്തിപ്പിലെ പ്രൊഫഷണൽ മികവും ആവശ്യമായതിനാൽ സ്വകാര്യ മേഖലയിൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ വിജയകരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ. സമൂഹത്തിനാകെ ഉപകരിക്കുന്ന വ്യവസായങ്ങൾ നടത്തുന്നതോ കമ്പോളത്തിൽ ഇടപെടുന്നതോ ഒന്നും സർക്കാരിൻ്റെ കടമയല്ല എന്ന ഉദാരവൽക്കരണ ചിന്തയും ഇതിന് പിന്നിലുണ്ട്. എന്നാൽ ഇത്തരം ചിന്താഗതികൾക്കുള്ള ബദലാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കാണാൻ കഴിയുക. ഇവിടെ അവയെ സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. രവീൻ ടുട്ടു കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുക. ഒരു വശത്തായി നിങ്ങൾക്ക് കാണാം നമ്മുടെ വാഹന വ്യൂഹത്തിലേക്ക് ഈ സ്മാർട്ട് വെഹിക്കിൾസ് കൂടി കടന്നു വരികയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ? ജൂലിയറ്റ്, നിലവിൽ 7 പുതിയ മെഗാ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമ്പോർട്ട് കാർഗോ ടെർമിനൽ, അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അത് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പഴയ കാർഗോ സ്ഥലങ്ങളെ ഒപ്പം ഇന്റർനാഷണൽ ടെർമിനലിലേക്ക് കൂട്ടിച്ചേർത്ത് അവിടെ എക്സ്പോർട്ടിന് വേണ്ടി, അതായത് കയറ്റുമതിക്ക് വേണ്ടി പഴയ കാർഗോ ടെർമിനലുകളെ മാറ്റി പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന ഇമ്പോർട്ട് കാർഗോ ടെർമിനൽ കയറ്റുമതിക്കും ഇറക്കുമതിക്കും വേണ്ടി മാത്രമാക്കി സജ്ജീകരിച്ചിരിക്കുകയാണ്. അതിന്റെ സിവിൽ ജോലികൾ പൂർത്തിയായി. ഇതിന് റെഗുലേറ്ററി അതോറിറ്റികളുടെ ഒരു അനുമതി കിട്ടിയാൽ ആ കാർഗോ ടെർമിനൽ പ്രവർത്തനം തുടങ്ങും. അതിനൊപ്പമാണ് രാജ്യാന്തര ടെർമിനലിന്റെ വികസനം, അതിന്റെ വികസനത്തിനുള്ള തറക്കല്ലിടലും മുഖ്യമന്ത്രി നിർവഹിച്ചു. കൂടുതൽ എയറോ ബ്രിഡ്ജുകളും കൂടുതൽ ടെർമിനലുകളും കൂടുതൽ രാജ്യാന്തര യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയാണ് പുതിയ ടെർമിനൽ വികസനം നടപ്പിലാക്കുന്നത്. കൂടുതൽ രാജ്യാന്തര വിമാന കമ്പനികളെ കൊച്ചിയിലേക്ക് ആകർഷിക്കുകയാണ് മുഖ്യ ലക്ഷ്യം. അതിനൊപ്പം ലക്ഷറി എയറോ ലോഞ്ച് എന്ന ഒരു പുതിയ എയറോ ലോഞ്ചിന്റെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് യാത്രക്കാർക്ക് ഹ്രസ്വ സമയത്തേക്ക് വിശ്രമിക്കാനായി ലക്ഷറി എയറോ ലോഞ്ചുകൾ സജ്ജീകരിക്കുകയാണ്. ലക്ഷറി എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ എയറോ ലോഞ്ചുകളാണ് വിമാനത്താവളത്തിൽ ഒരുക്കുന്നത്. മറ്റ് വിമാനത്താവളങ്ങളെ പോലെ, ഇന്ത്യയിൽ തന്നെ മറ്റ് പല വിമാനത്താവളെയും പോലെ, കൊച്ചി വിമാനത്താവളത്തിലും ഡിജി യാത്ര ഇ ബോർഡിംഗ് സോഫ്റ്റ്വെയർ എന്ന സജ്ജീകരണം ഒരുക്കുന്നു. യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞ് നമുക്ക് ടെർമിനലിലേക്ക് കയറാനുള്ള സജ്ജീകരണമാണ് ഒരുക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഓസ്ട്രിയയിൽ നിന്ന് ഇറക്കിയ 2 ഫയർ എഞ്ചിനുകൾ ഉൾപ്പെടെ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ വിമാനത്താവളത്തിന് ചുറ്റുമുള്ള ഈ ചുറ്റും വൈദ്യുതി വേലി അടക്കം വെച്ച് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ വിമാനത്താവളത്തെ കാര്യം പ്രവേശിക്കുന്നത് അടക്കം നോക്കുന്നതിനുള്ള കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.